ലോക്സഭയെ അക്ഷരാർത്ഥത്തിൽ കത്തിക്കേറിയ പ്രസംഗമായിരുന്നു രാഹുൽ ഗാന്ധിയുടേത്. മോദിയെ രൂക്ഷമായി വിമർശിച്ചുകൊണ്ടുള്ള പ്രസംഗത്തെ സോഷ്യൽ മീഡിയ അടക്കം ഏറ്റെടുത്തു കഴിഞ്ഞു. പല പ്രമുഖ വ്യക്തികളും രാഹുൽ ഗാന്ധിയെ അനുകൂലിച്ചും പ്രതികൂലിച്ചും പോസ്റ്റുകൾ സൃഷ്ടിച്ചു. ഒരു ചേരിപ്പോരിന് തന്നെ വഴിയൊരുക്കുകയായിരുന്നു. രാഹുൽ ഗാന്ധി പാർലമെന്റിൽ കാലെടുത്തു വെച്ചപ്പോൾ മുതൽ അദ്ദേഹത്തിന് കണ്ടകശനി തുടങ്ങിക്കഴിഞ്ഞു. പക്ഷേ വീണുകിട്ടിയ വജ്രായുധം എന്ന പോലെയാണ് മറു സൈഡിൽ BJP യും. മോദി പരാമർശത്തിൽ രാഹുൽ ഗാന്ധിയുടെ തീർത്താ തീരാത്ത പകയും ഉള്ളിൽ കൊണ്ടാണ് BJP നേതാക്കളും അണികളും നടക്കുന്നത്. അതിനിടയിൽ മണിപ്പൂർ വിഷയത്തിലെ അവിശ്വാസ പ്രമേയത്തിൽ രാഹുൽ ഗാന്ധി പാർലമെന്റിൽ നടത്തിയ പ്രസംഗത്തിലെ 24 വാക്കുകൾ സഭാരേഖകളിൽ നിന്നും നീക്കം ചെയ്തു. കൊലപാതകം എന്ന വാക്ക് നീക്കം ചെയ്തു. ഭാരതമാതാവിനെ കൊല ചെയ്യുന്നുവെന്ന വാചകത്തിലെ കൊല എന്ന വാക്കാണ് നീക്കം ചെയ്തത്. പ്രസംഗത്തിൽ പല സ്ഥലങ്ങളിലും രാഹുൽ ഈ വാക്ക് ഉപയോഗിച്ചിരുന്നു. പല ഭാഗങ്ങളിൽ നിന്നും ഈ വാക്ക് നീക്കം ചെയ്തിട്ടുണ്ട്. BJP നേതാക്കൾ രാജ്യദ്രോഹികളാണെന്ന വാചകത്തിലെ രാജ്യദ്രോഹി എന്ന വാക്ക് ഒഴിവാക്കി. പ്രധാനമന്ത്രിക്ക് മണിപ്പൂരിൽ പോകാൻ കഴിയില്ലെന്ന വാചകത്തിലെ പ്രധാനമന്ത്രി എന്ന വാക്കും നീക്കം ചെയ്തു. മണിപ്പൂരിൽ കൊല ചെയ്യപ്പെടുന്നത് ഇന്ത്യയാണെന്നും മോദി ഒരു തവണ പോലും മണിപ്പൂർ സന്ദർശിച്ചിട്ടില്ല എന്നുമാണ് രാഹുൽ ഗാന്ധി പ്രസംഗത്തിൽ ആരോപിച്ചത്. കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് താൻ മണിപ്പൂരിലേക്ക് പോയിരുന്നുവെന്നും നമ്മുടെ പ്രധാനമന്ത്രി ഇതുവരെ മണിപ്പൂരിൽ പോയിട്ടില്ലെന്നും അദ്ദേഹത്തെ സംബന്ധിച്ച് മണിപ്പൂർ ഇന്ത്യയുടെ ഭാഗമല്ലെന്നും മണിപ്പൂരിനെ നിങ്ങൾ രണ്ടായി വെട്ടിമുറിച്ചുവെന്നും രാഹുൽ പറഞ്ഞു. അതേസമയം അവിശ്വാസ പ്രമേയം ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടിയാണെന്ന് അമിത്ഷാ പറഞ്ഞത് രാജ്യത്തെ ജനങ്ങൾക്ക് സർക്കാരിനെയും പ്രധാനമന്ത്രിയെയും വിശ്വാസമാണെന്നും കൂട്ടിച്ചേർത്തു. അഴിമതിയും കുടുംബവാഴ്ചയും ഇല്ലാതാക്കണമെന്നാണ് അദ്ദേഹം ആഗ്രഹിച്ചതെന്നും അവിശ്വാസ പ്രമേയം എന്നത് ഭരണഘടനാപരമായ നടപടിയാണെന്നും അതിൽ തങ്ങൾക്ക് യാതൊരു എതിർപ്പുമില്ലെന്നും അമിത്ഷാ പറഞ്ഞു. ഈ പ്രമേയം പ്രതിപക്ഷ സഖ്യത്തിന്റെ യഥാർത്ഥ മുഖം പുറത്തു കൊണ്ടുവരും എന്നാണ് താൻ വിശ്വസിക്കുന്നതെന്നും ഷാ പറഞ്ഞു. ജനങ്ങളോ പാർലമെന്റോ പ്രധാനമന്ത്രിയെ അവിശ്വസിക്കുന്നില്ല എന്നും അവിശ്വാസ പ്രമേയം പ്രതിപക്ഷത്തിന്റെ മനോനിലയാണ് പ്രകടമാക്കുന്നതെന്നും അധികാരം ഉറപ്പിക്കുക എന്നതും അഴിമതിയും മാത്രമാണ് കോൺഗ്രസിന് ലക്ഷ്യമെന്നും ആരോപിച്ചു. പാർലമെന്റിന്റെ അവസാനം രാഹുൽ തനിക്ക് ഫ്ലൈയിങ് കിസ് നൽകി എന്ന് ആരോപിച്ച് സ്മൃതി ഇറാനിയും രംഗത്തു വന്നിരുന്നു. ഈ വിഷയം ഒന്നാളിക്കത്തിക്കാനും BJP ശ്രമിക്കുന്നുണ്ട്. ഇവിടെ രാഹുലിന് ഒന്നിടവിടാതെ ഓരോ പണികളും കിട്ടിക്കൊണ്ടേയിരിക്കുകയാണ്.